നമസ്കാരം. ഭരണ തുടർച്ചയുടെ വന്ന പിണറായി സർക്കാരിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയായി എ കെ ശശീന്ദ്രനെതിരെയുള്ള ആരോപണം ശക്തമാകുന്നു. സ്ത്രീപീഡന പരാതി ഒതുക്കി തീർക്കാൻ പെൺകുട്ടിയുടെ അച്ഛനോട് ആവശ്യപ്പെട്ടു എന്ന ഗുരുതര ആരോപണമാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ഉയരുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സംരക്ഷണത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന ഇടത് മന്ത്രിസഭയ്ക്ക് തലവേദനയായിരിക്കുകയാണ് മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണം. കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് ചാനൽ പരിപാടിയിൽ പരാതി പറഞ്ഞ വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറിയതിന് വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെട്ടത്. ഈ വിഷയവുമായി താരതമ്യപ്പെടുത്തിയാൽ ശശീന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ തെറ്റാണെന്ന് വിലയിരുത്തേണ്ടി വരും. പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് കുറച്ച് മാസങ്ങളാകും മുമ്പേ ആദ്യ രാജി സംഭവിച്ചാൽ അത് സർക്കാരിനും എൽ ഡി എഫിനും ക്ഷീണമാവും എന്നത് ഉറപ്പാണ്. ഇത് പ്രതിപക്ഷത്തിന് പുത്തൻ ഉണർവ് ഉണ്ടാകും എന്നതും സർക്കാരിന് തലവേദനയാകും. ശശീന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളിൽ കരുതലോടെയാണ് എൽ ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രിക്കെതിരെയുള്ള ആരോപണം അറിയുന്നില്ലെന്ന മറുപടിയാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ്റെ ആദ്യ പ്രതികരണം. വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം. ആരോപണത്തിൻ്റെ പേരിൽ മന്ത്രി സ്ഥാനമൊഴിയേണ്ടതില്ലെന്നും പാർട്ടിയിലെ നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ലൈംഗിക ആരോപണ കേസിൽപ്പെട്ടാണ് എ കെ ശശീന്ദ്രൻ രാജിവെക്കേണ്ടി വന്നത്. 4 മന്ത്രിമാരാണ് 5 വർഷത്തിനിടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിവിധ കാരണങ്ങളാൽ രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. ഈ മന്ത്രിസഭയിലും ഏറെ വിവാദമായ മുൻ സർക്കാരിൻ്റെ കാലത്തെ മരംമുറി വിഷയവുമായി ബന്ധപ്പെട്ട വനം മന്ത്രി ശശീന്ദ്രൻ്റെ വാക്കുകൾ സി പി ഐയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സി പി ഐ എടുക്കുന്ന നിലപാടിനും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പത്മാകരനെതിരെ സ്ത്രീപീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടു എന്ന ആരോപണം ഉയർന്നതു മുതൽ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ രാജിക്കായി പ്രതിപക്ഷം മുറവിളി ആരംഭിച്ചിട്ടുണ്ട്. സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് എ കെ ശശീന്ദ്രൻ. സി പി എം ശക്തി കേന്ദ്രമായ ഏലത്തൂരിൽ നിന്നാണ് ഇത്തവണയും അദ്ദേഹം ജയിച്ചു വന്നത്. പക്ഷേ മുന്നണിയെയും സർക്കാരിനെയും തുടർച്ചയായി അപകീർത്തിപ്പെടുത്തുന്ന സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ശശീന്ദ്രനെ ഇനിയും സി പി എം സംരക്ഷിക്കുമോ എന്നത് അറിയേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.